മനുഷ്യരുടെ ശരാശരി ആയുർദൈർഘ്യം ഏകദേശം 80 മുതൽ 85 വർഷം വരെയാണ്. ചില രാജ്യങ്ങളിൽ കുറച്ചുകൂടി ഉയർന്ന കണക്കുണ്ട്. ചൈനയിലെ ശരാശരി ആയുർദൈർഘ്യം ഏകദേശം 75 വർഷമാണെങ്കിൽ ഈ ചൈനക്കാരനായ ലീ ചിങ് യുവൻ 256 വർഷമാണ് ജീവിച്ചത്. മൂൺജിസിലേക്ക് സ്വാഗതം. എല്ലാത്തരം വസ്തുതകളും മനസ്സിനെ ചോദ്യം ചെയ്യുന്ന വിവരങ്ങളും നിങ്ങൾ കണ്ടെത്തുന്ന ഒരു സ്ഥലമാണ് വസ്തുതകൾ ഫിക്ഷനേക്കാൾ വളരെ വിചിത്രമാണെന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ. ചൈനീസ് ഹെർബലിസ്റ്റ് ലീ ചിങ് യുവന്റെ ഇതിഹാസം. ഒരു മനുഷ്യന് 200 വർഷം വരെ ജീവിക്കാൻ കഴിയുമെന്ന് മിക്ക ആളുകളും വിശ്വസിക്കുന്നുണ്ടെങ്കിലും പലരും ഈ അവകാശവാദം വിശ്വസിക്കാൻ വിസമ്മതിക്കുന്നു. അത് അവിശ്വസനീയമല്ലേ? ഒരു വ്യക്തിയുടെ കുടുംബവൃക്ഷം അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ചരിത്രം എത്രത്തോളം നീണ്ടുനിൽക്കും? എന്നിരുന്നാലും ചൈനീസ് ഹെർബലിസ്റ്റ് ലീ ചിങ് യുവൻ 256 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നതാണ് ഐതിഹ്യം. ലീ ചിങ് യുവൻ ഒരു ചൈനീസ് ഹെർബലിസ്റ്റും ആയോധന കലാകാരനും തന്ത്രപരമായ ഉപദേഷ്ടാവുമായിരുന്നു. 1677 മുതൽ 1928 വരെ ജീവിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ദീർഘായുസ്സിനെ കുറിച്ചറിയാം. 1734 ജനിച്ചതായി ലീ ചിങ് യുവൻ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ഷെച്ചുൻ പ്രവിശ്യയിലെ ക്വിജിയാൻസിയാനിലെ ജനനരേഖകൾ കാണിക്കുന്നത് അദ്ദേഹം 1677 ജനിച്ചതെന്ന്. തീർച്ചയായും മറ്റുള്ളവർ വാദിക്കുന്നത് അദ്ദേഹത്തിന്റെ പഴയ കാലത്ത് നല്ല രേഖകളൊന്നും സൂക്ഷിച്ചിട്ടില്ലാത്തതിനാൽ ലീ ചിങ് യുൻ എന്ന ലീ ചിങ് യുൻ കൂടുതൽ കാലം ജീവിച്ചിരിക്കാം, അദ്ദേഹത്തിന്റെ പ്രായം 256 വർഷത്തിലേറെയായി ജീവിച്ചിരിക്കാം എന്നാണ്. രേഖപ്പെടുത്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തംസ് അപ്പ് അമർത്തി നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ പരിധിയില്ലാത്ത വസ്തുതകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 256 വർഷം ജീവിക്കാൻ ലീ ചിങ് യുവനെ അനുവദിച്ചത് എന്താണ്? ഐതിഹ്യമനുസരിച്ച് നല്ല ആരോഗ്യത്തിനും ദീർഘായുസ്സിനുമുള്ള ധാരാളം രഹസ്യങ്ങൾ മനസ്സിലാക്കിയ ഒരു ഫിസിഷ്യനും ഹെർബലിസ്റ്റുമായിരുന്നു ലീ ചിങ് യുവൻ. എന്നാൽ അദ്ദേഹം ഒരു ലൈംഗികതപരനായിരുന്നു. അദ്ദേഹത്തിന് 23 ഭാര്യമാരുണ്ടായിരുന്നതിനാൽ നമുക്ക് അത് അനുമാനിക്കാം. കൂടാതെ ലൈംഗികത ആരോഗ്യകരമായ പ്രവർത്തനങ്ങളിലൊന്നായി പരക്കെ കണക്കാക്കപ്പെടുന്നു. 500 വർഷം ജീവിച്ച ഒരു മനുഷ്യനിൽ നിന്ന് ദീർഘമായ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ ലീ പഠിച്ചുവെന്ന് അദ്ദേഹത്തിന്റെ അനുയായികളിൽ ഒരാൾ പറഞ്ഞു. ഈ രഹസ്യങ്ങളിലൊന്ന് അരി വീഞ്ഞു കുടിക്കുകയായിരുന്നു. ധ്യാനവും ഒരു രഹസ്യമായിരുന്നു. മടിയിൽ കൈവച്ച് കണ്ണടച്ച് ലീ മണിക്കൂറുകളോളം ഇരിക്കും. ശാന്തമായ മനസ്സ് ഒരു നൂറ്റാണ്ടെങ്കിലും ജീവിക്കാനുള്ള താക്കോലാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ചൈനയിലെ സിജുവാൻ എന്ന സ്ഥലത്ത് 1736 ജനിച്ച ലീ ജീവിതകാലം മുഴുവൻ അവിടെ ജീവിച്ചു. സമർപ്പിതനും അറിയപ്പെടുന്ന ചൈനീസ് ഹെർബലിസ്റ്റുമായ ലീ ചെറുപ്പത്തിൽ തന്നെ ഔഷധസ്യങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. ഈ ചെടികൾ അവന്റെ ദീർഘായുസ്സിന്റെയും നല്ല ആരോഗ്യത്തിന്റെയും താക്കോലാണെന്ന് കരുതപ്പെടുന്നു. ഈ ഔഷധസസ്യങ്ങൾക്കായുള്ള തിരച്ചിലിൽ അദ്ദേഹം തായ്ലൻഡ് പോലുള്ള വിദൂര സ്ഥലങ്ങളിലേക്ക് പോയി. ഔഷധസസ്യ വിദഗ്ധൻ പറിച്ചെടുത്ത ഔഷധ ചെടികളും വിറ്റു. സ്വയം ശേഖരിക്കുന്നത് നിർത്തിയ ശേഷം മറ്റുള്ളവർ തനിക്ക് വേണ്ടി വിളവെടുത്ത ഔഷധസസ്യങ്ങൾ വിൽക്കുന്നത് അദ്ദേഹം തുടർന്നു. ആ മനുഷ്യൻ 256 വർഷങ്ങൾക്ക് ശേഷം മെയ് 6 1933 മരിച്ചു. ലിക്ക് ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ടെന്നും അവന്റെ ജീവിത രീതിയെക്കുറിച്ച് വളരെ വ്യക്തമായിരിക്കുമെന്നും പറയപ്പെടുന്നു. അവൻ ഒരിക്കലും മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്തിട്ടില്ല. അമിതമായ പാനീയങ്ങൾ ഒരിക്കലും കുടിച്ചിട്ടില്ല. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക എന്നിവ അവൻ ഒരു ശീലമാക്കി. നിശബ്ദമായ ഹൃദയം നിലനിർത്തുക, ആമയെപ്പോലെ ഇരിക്കുക, പ്രാവിനെപ്പോലെ വേഗത്തിൽ നടക്കുക, നായെപ്പോലെ ഉറങ്ങുക എന്നായിരുന്നു ലീ ചിങ് യുവന്റെ മുദ്രാവാക്യം. ലീ ഒരിക്കൽ ചൈനീസ് ചരിത്രകാരനായ വുചുങ്ങിന് ചില രേഖകൾ നൽകി. അതിൽ ഇംപീരിയൽ ചൈനീസ് ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ 150-ാം 200-ാമത്തെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിലേക്കുള്ള ഒരു സബ്സ്ക്രൈബ് സഹായകരമാണ്. കൂടാതെ ഈ ലോകം എത്ര വ്യത്യസ്തമാണെന്ന് കാണിക്കാൻ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുകയും ചെയ്യും. ഇത്തരം ആയിരക്കണക്കിന് മനസ്സിനെ തകിടം മറിക്കുന്ന ഉള്ളടക്കങ്ങൾക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് www.moonjis.com സന്ദർശിക്കുകയും ചെയ്യാം. കൂടുതൽ അത്ഭുതകരമായ ഉള്ളടക്കവുമായി നാളെ കാണാം.